ഇന്നെന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇത്രയും ദിവസം മറിയൻ ത്രേസ്യനെ കുറിച്ച് തന്നെയായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. നീ എന്താ അവരെ കളിയാക്കുവാണോ? ഞാൻ ഇത്രയും ദിവസം ഇവർ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിലൂടെ അമ്മയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും എനിക്ക് സാധിച്ചു. അതിലൂടെ ഇവർ അമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സഹനങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മളതിനെ ന്യായീകരിക്കുന്നു. അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരി കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അമ്മ ജീവിതത്തിലുണ്ടായ ഭൗതിക അനുഭവങ്ങൾ പലരും പിശാചു ബാധയാണെന്ന് പറഞ്ഞു പരത്തി. പിശാചു ബാധയോ? ആ, എന്നിട്ട് ഈ വിവരം പിതാവിൻ്റെ അടുത്തെത്തി. പിതാവ് അമ്മയ്ക്ക് പിശാചു ബാധയുണ്ടെന്ന് പറഞ്ഞ് ഒരു കത്തെഴുതി അയച്ചിട്ട് പറഞ്ഞു. ഈ കത്ത് പള്ളിയിൽ വായിക്കുകയും പള്ളിയുടെ പുറത്തും വീട്ടിലും പതിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത് അമ്മയുടെ ആധ്യാത്മിക പിതാവായ ജോസഫ് വിദ്യാതലച്ചന് വളരെ വേദനയായി. അത് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അമ്മ ആ കത്തെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഭാഗ്യപ്പെട്ട സമ്മാനമെന്ന് വിശേഷിപ്പിച്ചു. സ്വയം താഴ്ത്തപ്പെട്ട അവസരങ്ങളിലൊക്കെ ഭാഗ്യപ്പെട്ട സമ്മാനമായി അതിനെ സ്വീകരിച്ചവളാണ് വിശുദ്ധ മറിയം ത്രേസ്യ. ദൈവമേ, നമ്മളൊക്കെ എങ്ങനെയാണ്? ജീവിതത്തിലെ ചെറിയ കുറ്റപ്പെടുത്തലുകളും സഹനങ്ങളും പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ ഈ സഹനങ്ങളൊക്കെ സഹിക്കുവാൻ പറ്റുകയുള്ളൂ. ജീവിതത്തിലെ ചെറുതും വലുതുമായ സഹനങ്ങളെയും അവ തരുന്ന വ്യക്തികളെയും സ്നേഹിക്കുവാനും അവ സഹിക്കുവാനും നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുകുടുംബങ്ങളാക്കുവാൻ പ്രാർത്ഥിക്കണമേ. വീരോചിതമായ പുണ്യജീവിതം നയിക്കുവാൻ എല്ലാ സമഗ്രതയും ശക്തിപ്പെടുത്തണമേ. ഈശോയുടെ തിരുമുറകളിൽ ഏറ്റുവാങ്ങിയ പഞ്ചക്ഷരായ പുണ്യാത്മാവെ അനുദിന സഹനങ്ങളെ രക്ഷാകരമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കരുണാകര സ്നേഹത്തിന്റെ ധീര സാക്ഷിയായമ്മേ, ഇപ്പോൾ യാചിക്കുന്ന ഈ അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.